നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ ഡാമിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം ഈ പാലക്കാട് ജില്ലയിലെ ഈ പല്ലശ്ശേനിയിലൂടെയാണ് ഈ ചാലിലൂടെയാണ് ഒഴുകുന്നത്. ഈ വെള്ളം എന്ന് വെച്ചാൽ ഏകദേശം ഒരാഴ്ച ഇവർ തുറന്നുവിടുകയുള്ളൂ. നമ്മുടെ പാലക്കാട് പാടങ്ങൾക്ക് നെൽകൃഷിക്ക് വേണ്ടിയിട്ടാണ് ഇവർ തുറന്നുവിടുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏകദേശം ഒരു 25 വർഷം മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ കുളത്തിലൊന്നുമല്ല പോയിട്ട് കുളിക്കാറ്. ഇങ്ങനെയുള്ള ചാലിൽ ഈ ചാല് വെള്ളത്തിലാണ് കുളിച്ച് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഞാൻ സ്വിമ്മിംഗ് പഠിച്ചതൊക്കെ എന്ന് വെച്ചാൽ ഈ ചാല് വെള്ളത്തിൽ തന്നെയാണ് ഞാൻ സ്വിമ്മിംഗ് പഠിച്ചത് തന്നെ. എനിക്കങ്ങനെ ബേസിക്കലി ഒരു സ്വിമ്മിംഗ് കോച്ചൊന്നുമില്ല. എൻ്റെ കോച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ചാല് വെള്ളവും കുളത്തിലെ വെള്ളമൊക്കെയാണ്. ഞാൻ സ്വയം മമ്മൂട്ടി ഒരു സിനിമയിൽ പറഞ്ഞ പോലെ തേച്ചുമിനുക്കി സ്വയം ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു സ്വിമ്മിംഗ് കോച്ചൊന്നുമില്ല. ഞാൻ തന്നെ എന്നെ സ്വയം തേച്ചുമിനുക്കി, അതായത് സ്വന്തമായിട്ട് നമ്മൾ ഈ ചാലിലിറങ്ങിയിട്ടും കുളത്തിലിറങ്ങിയിട്ടൊക്കെ സ്വയം നീന്തിയിട്ടാണ് ഞാനൊരു സ്വിമ്മറായത്. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ചാലിൽ, ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇത് ക്ലോസ് ചെയ്യവർ. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഈ കുളത്തിൽ ഈ ചാലിലേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് നീന്താൻ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാനിതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുന്നത് പോലെ സ്വിമ്മിംഗ് ക്യാപ്പും ഗോഗിൾസും സ്വിമ്മിംഗ് സൂട്ടും അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാതെ നോർമലി ഞാൻ സ്വിമ്മിംഗ് സൂട്ട് മാത്രം ഇട്ടിട്ടാണ് ഇതിലേക്ക് ചാടുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ സ്വിമ്മിംഗ് സൂട്ട് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഒന്നും ഓണമല്ലോ ലുക്കിൽ. എന്താണ് സംഭവം? ഇതാണ് കാലിലെ നീന്തല്. 25 വർഷങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ ഒരു അഭിലാഷമാണ്. വാ, സൂപ്പർ അല്ലേ? പണ്ട് ഈ ചാല് വെള്ളത്തിലാണ് എൻ്റെ അമ്മയും, അതായത് പല്ലശ്ശേരിയിലെ എല്ലാ നാട്ടുകാരെയും ചാല് വെള്ളം വരുമ്പോൾ, മലമ്പുഴ വെള്ളം വരുമ്പോൾ ഈ വെള്ളത്തിലാണ് കുളിക്കാറ്. എൻ്റെ അമ്മയും ഞാനും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചാലിൽ കുളിക്കും. ഒത്തിരി കളിക്കുക, സ്കൂളിന് മുമ്പ് ഒത്തിരി ചാടി കുളിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോവുക. അങ്ങനെയാണ് ഞാൻ സ്വിമ്മിംഗ് പഠിച്ചത്. ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ വീണ്ടും ഈ ചാലിൽ ഇറങ്ങി നീന്തുന്നത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസാണ്, മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. എൻജോയ്. ഞാൻ ഒഴുക്കിനാണ്, ഈ ഒഴുക്കിനെതിരെ ഞാൻ ഒന്ന് സ്വിം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഒഴുക്കുണ്ടെന്ന്, എന്നെ എത്രത്തോളം ഫോഴ്സ് ചെയ്ത് ഫ്രണ്ടിലേക്ക് തള്ളിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഇവിടെ എനർജ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റുള്ള വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.